ഗീതേ, ഇന്ന് ബ്യൂട്ടി പാർലറിൽ പോണ്ടേ? ഇന്ന് ഇത്തിരി തിരക്കുണ്ട്, നമുക്ക് നാളെ പോവാം. എന്താ രണ്ടുപേരും കൂടെ? ക്രിക്കറ്റ് ആയിരിക്കും സംസാര വിഷയം. അതെ, വിജയ് അമൃതരാജ് ഔട്ടായ കാര്യം പറയായിരുന്നു. ആ കളി ഞാൻ കണ്ടതാ. നമുക്ക് നാളെ പോവാം പാർലറിൽ. തിരുപ്പതി ശ്രീ വെങ്കടാചലപതി കലിയുഗ അത്ഭുത കാഴ്ച. അറിയാനായി ഇരുന്നൂറ് പകർപ്പെങ്കിലും എടുത്ത് വിതരണം ചെയ്യുന്നവർക്ക് 14 ദിവസത്തിനുള്ളിൽ അവരുടെ പ്രാർത്ഥനകൾ സാധിച്ചു കൊടുക്കും. അല്ലാത്തവർക്ക് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. ബോംബെയിൽ ഇതിന്റെ പകർപ്പെടുത്ത് വിതരണം ചെയ്ത ഒരാൾക്ക് 14 ദിവസത്തിനകം ലോട്ടറി അടിച്ചു. താമ്പരത്തൊരു രക്ഷാവണ്ടിക്കാരൻ ഇത് ചെയ്തു, സ്വർണനിധി കിട്ടി. ഇതിനെ നിഷേധിച്ച ഒരാൾക്ക് ഒരാഴ്ചക്കകം മരണം സംഭവിച്ചു. കാരണം വ്യക്തമല്ല. എന്താടാ ഇത്? എനിക്കറിയില്ല. ഇന്ന് കാലത്ത് സ്റ്റേഷനിൽ വന്നതാ. എന്താ ചേട്ടാ ഇത്? നിന്നെ കെട്ടാൻ പോകുന്ന പോലീസ് ഓഫീസർക്ക് വന്നതാ ദൈവത്തിന്റെ ഭീഷണിക്കത്ത്. എന്താ മക്കളെ, നീ തിരുപ്പതി പോയോ? ലഡു കൊണ്ടുവന്നില്ലേ? അയ്യോ അമ്മേ, തിരുപ്പതിയിലൊന്നും പോയില്ല. തിരുപ്പതി ഭഗവാനെ കുറിച്ച് ഒരു കത്ത് വന്ന കാര്യം പറയായിരുന്നു. എന്താ 21 പേർക്ക് മറുപടി കേൾക്കാനുള്ള പരിപാടി ഉണ്ടോ? പിന്നെ എനിക്ക് വേറെ ജോലി. നഗരി കളയട്ടെ. അയ്യോ അത് വേണ്ട. ഏതായാലും ദൈവത്തിന്റെ കാര്യം എഴുതിയൊരു കത്തല്ലേ. പേടിയാണോ? എന്നാലും എഴുതിക്കോ 21 പേർക്ക്. അവരൊരു 21 പേർക്ക് എഴുതട്ടെ. അങ്ങനെ രാജ്യം മുഴുവൻ ഊമക്കത്തോണ്ട് നിറയട്ടെ. ഒരു പോലീസുകാരൻ നാണമില്ലല്ലോ നിനക്ക്. ഏത് ദൈവമാണ് ഭീഷണിപ്പെടുത്തി ഭക്തന്മാരെ അനുഗ്രഹിക്കുന്നത്? എന്നാലും കീറി കളയണ്ടായിരുന്നു. ഇല്ലമ്മേ, അമ്മ പേടിക്കണ്ട. കംപ്ലീറ്റ് കാര്യങ്ങൾ ഇവനറിയാം. ഇവനോട് ചോദിച്ചങ്ങ് എഴുതിയാ മതി. എന്താ ഇത് സാറേ? അവിടെ വിറ്റ് നമ്മുടെയാണോ പാർട്ടിയുടെയാണോ? പാർട്ടിയുടെ. നിനക്കൊന്ന് പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ. ക്രമസമാധാന നില ക്ലീൻ. എന്നാലും അമ്മയ്ക്ക് ആ കത്തൊക്കെ എഴുതി ഒരു പണിയാവട്ടെ. ഇല്ലിന്റെ വാങ്ങട്ടെ. മനുഷ്യ വെറുതെ ദൈവത്തിന്റെ കാര്യം അങ്ങനൊന്നും.